നമസ്കാരം. നമ്മുടെ കേരളം ഇപ്പോൾ കടക്കണിയിലാണ്. നമുക്കറിയാം, അങ്ങനെയാകാനുള്ളൊരു പ്രധാന കാരണം രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ശമ്പളവും പെൻഷനും അവർ തന്നെ തീരുമാനിക്കുന്നു എന്നതാണ്. അവരുടെ സുഖവാസത്തിന് വേണ്ടി തോന്നിയതുപോലെ നികുതി വർദ്ധിപ്പിക്കുന്നു. തൊഴിലുടമയായ പൊതുജനത്തിന് അവൻ്റെ പെൻഷൻ നിശ്ചയിക്കാനുള്ള അവകാശവുമില്ല. എന്തെങ്കിലും കൊടുത്താൽ അതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊള്ളണം. ഇന്ന് പൊതുമാർക്കറ്റിൽ 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു അധ്യാപകന് 20,000 രൂപയിൽ കൂടുതൽ മൂല്യമില്ല. സർക്കാർ വകുപ്പുകളിലെല്ലാം പൊതുമാർക്കറ്റിലുള്ള മൂല്യം അല്ലെങ്കിൽ വിലയുമായി യാതൊരു താരതമ്യവും ഇല്ലാതെയാണ് ശമ്പളം നിശ്ചയിച്ചിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ കാർഷിക ഉൽപ്പന്നവും കമോഡിറ്റി മാർക്കറ്റിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വിധേയമായി വില നിശ്ചയിക്കപ്പെടുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം നിശ്ചയിക്കുമ്പോൾ പൊതുജനങ്ങളുടെ വരുമാനവും മാർക്കറ്റ് മൂല്യവും നോക്കി വേണ്ടി തീരുമാനിക്കാൻ. സമാന പ്രൈവറ്റ് മേഖലയിലെ ജോലിയും ശമ്പളവും എന്തുകൊണ്ട് മാനദണ്ഡമാക്കുന്നില്ല? ഗൾഫിലെ സാലറിക്ക് തുല്യമോ കൂടുതലോ ആണ് ഇന്ന് ഉദ്യോഗസ്ഥരുടെ ശമ്പളം. ഗൾഫ് ജോലിക്ക് പെൻഷൻ കിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഒരു ചാക്ക നിറയെ പെൻഷൻ എല്ലാ മാസവും കിട്ടും. ഇപ്പോൾ 20,000 രൂപ വിലയുള്ള ഒരു ഉദ്യോഗസ്ഥനെ 50,000 രൂപയ്ക്കും അതിന് മുകളിലും ശമ്പളം കൊടുക്കേണ്ട ഒരു ആവശ്യം എന്താണ്? 10,000 രൂപയിൽ കൂടുതൽ പെൻഷൻ കൊടുക്കുവാൻ ജനങ്ങളുടെ നികുതി പണം എടുക്കരുത്. 60 വയസ്സ് കഴിഞ്ഞ പൊതുജനം സർക്കാരിനോട് പറയുന്നു, ഞങ്ങൾക്ക് 10,000 രൂപ പെൻഷൻ വേണമെന്ന്. ഞങ്ങളുടെ പെൻഷൻ തന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഭീമമായ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർക്ക് നൽകുക. പെൻഷൻ ഏകീകരിക്കുക. കേരളത്തിൽ എല്ലാവർക്കും മാന്യമായി ജീവിക്കാനുള്ള നികുതി സർക്കാർ പിരിക്കുന്നുണ്ട്. അതിൻ്റെ 85% 3% ആളുകൾ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ തട്ടിയെടുക്കുന്നത് അനീതിയാണ്. ഈ അഴിമതി ഉടൻ തന്നെ അവസാനിപ്പിച്ചേ മതിയാകൂ. പണ്ട് കാലത്ത് ഒരു കൃഷിക്കാരനേക്കാൾ കുറഞ്ഞ വരുമാനം മാത്രം സർക്കാർ ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന കാലത്ത് തുടർ ജീവിതത്തിന് കൊടുത്തിരുന്ന തുച്ഛമായ തുക മാത്രമായിരുന്നു പെൻഷൻ. ഇന്നത് അധികാരം ഉപയോഗിച്ച് കൂട്ടിക്കൂട്ടി ഒരു കർഷകൻ ഒരു കൊല്ലം കിട്ടുന്ന വരുമാനത്തേക്കാൾ ഉദ്യോഗസ്ഥരുടെ ഒരു മാസത്തെ ശമ്പളം വർദ്ധിച്ചു. കർഷകന് ഒരു വർഷം കിട്ടുന്ന പെൻഷൻ്റെ 10 ഇരട്ടി തുക ഒരു ഉദ്യോഗസ്ഥന് എല്ലാ മാസവും കിട്ടത്തക്ക രീതിയിൽ കേരളത്തിൻ്റെ നികുതി വരുമാനം കൊള്ളയടിച്ച് മാറ്റുന്ന സമ്പ്രദായം നിലവിൽ വന്നു. രാഷ്ട്രീയക്കാർ സ്വജനപക്ഷപാതം കാണിച്ച് അന്യായമായ നിയമനങ്ങളും തസ്തികകളും സൃഷ്ടിച്ച് ഖജനാവ് കൊള്ളയടിക്കുന്നു. കിട്ടാവുന്നിടത്ത് നിന്നെല്ലാം കടം മേടിച്ച് ഇക്കൂട്ടർ ധൂർത്തടിക്കുന്നു. ഇതിനൊരു മാറ്റം വേണ്ടേ? ഇനിയും നമ്മൾ മിണ്ടാതെയിരുന്നാൽ വരും തലമുറ ഇവിടെ പിച്ചക്കാരായി ജീവിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.